ഇപ്പൊ സോഷ്യൽ മീഡിയ വാറ് നടക്കുന്നത് ഈ ഒരു വിഷയത്തിലാണ്. രാജ്യത്തെ മദ്രസകൾ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ കത്തിനെ ചുറ്റിപ്പറ്റി. മദ്രസകൾക്കുള്ള സഹായങ്ങൾ നിർത്തണമെന്നും കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിലേക്ക് മാറ്റണമെന്നും മദ്രസയിൽ പഠിക്കുന്ന മുസ്ലിം കുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരുകൾ ഉറപ്പാക്കണമെന്നൊക്കെയാണ് കത്തിൽ പറയുന്നത്. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മദ്രസകൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെന്നും മദ്രസ ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കണമെന്നൊക്കെ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഇത് വളരെ നല്ലൊരു തീരുമാനമാണ്, അങ്ങനെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം പ്രത്യേക പരിഗണനയും സഹായങ്ങളൊന്നും ലഭിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗം ആളുകൾ ഇത് മതപരമാണ്, വർഗീയമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആളുകൾ ഈ വിഷയത്തോടുള്ള അവരുടെ പ്രതികരണം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തതെന്ന് നമുക്ക് കമന്റ് ബോക്സ് വഴി നോക്കാം. ചിലത് പറയുന്നത് മതപഠനം സ്വന്തം മതത്തിന്റെ പണം കൊണ്ടാണ് നടത്തേണ്ടത്, അല്ലാതെ പൊതുജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നാകരുത് എന്നും ഒരു മതപഠനവും സർക്കാർ ചെലവിൽ വേണ്ട എന്നൊക്കെയാണ്. അപ്പം മറ്റു ചിലർ പറയുന്നത് മദ്രസ നടത്താൻ ഒരു സർക്കാരും ഒരു ചെലവും തരുന്നില്ല, മദ്രസ പഠിപ്പ് നടക്കുക തന്നെ ചെയ്യും സഹായമില്ലെങ്കിലും എന്നൊക്കെയാണ്. ഒരാൾ പറയുന്നത് ന്യൂനപക്ഷ ദ്രോഹം അനുവദിക്കില്ല എന്നാണ്. അപ്പം മറ്റൊരാൾ പറയുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ മദ്രസകളിൽ മാത്രമേ പോകുന്നുള്ളൂ, കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂളുകളിൽ നിന്നാണ്, അതൊക്കെ ഇല്ലാതാക്കാനാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ, കാര്യമറിയാതെ കൊടി പിടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെ വലിയൊരു സംവാദത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ കത്ത്.